ഞാൻ പറയാം, മലയാളത്തിൽ എന്തുമാത്രം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമ എടുത്തിട്ടുള്ള ഡയറക്ടറാണ് പ്രിയൻ സാർ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അല്ലെങ്കിൽ രണ്ട് സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു വന്നു കാണും, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറ്റമായിരിക്കത്തില്ല. അവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ല, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ അതിനകത്ത് ഉണ്ടായി കാണണം. ഇപ്പം എനിക്ക് കുഞ്ഞാക്കോ ബാബനുമായിട്ടുള്ള ആ കോ പ്രൊഡക്ഷൻ, കാര്യം അദ്ദേഹം ആദ്യം ഈ സിനിമയിൽ കോ പ്രൊഡ്യൂസർ അല്ലായിരുന്നു. ലാസ്റ്റ് സിനിമ തീരാൻ ഒരാഴ്ച ഉള്ളപ്പോഴാണ് എന്നോട് പറയുന്നത്, ചേട്ടാ ഞാൻ ഇതിനകത്ത് കോ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ ആയിക്കോളാം പറഞ്ഞു. ഞാൻ ഒരു കോ പ്രൊഡ്യൂസർ എന്നോട് പ്രൊഡ്യൂസർ ആയിക്കോളാം പറഞ്ഞു. രതീഷ് പൊതുവാണ് ഞാൻ ആദ്യത്തെ പടത്തിൽ കൊടുത്ത ശമ്പളം 10 ലക്ഷം 12 ലക്ഷം രൂപയേ ഉള്ളൂ. രണ്ടാമത്തെ പടത്തിന് ഞാൻ ഏകദേശം 1 കോടി രൂപ കൊടുത്തു. ഈ മോഹൻലാലിനുമായിട്ട് ഈ പറഞ്ഞ വ്യക്തിബന്ധത്തിൻ്റെ ഒരു തുടർച്ചയുണ്ടല്ലോ. ഇപ്പോൾ ഈ മരക്കാറിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ അതിൽ നമ്മൾ റിസ്ക് വന്നാലും അത് ഈക്വലി ഷെയർ ചെയ്യും എന്ന രീതിയിലാണല്ലേ മൂന്ന് പേരുടെ കൊളാബറേറ്റ് ചെയ്യുന്നത്. ഈ ശരിക്കും മരക്കാർ എന്ന് പറയുന്നത് ഭയങ്കരമായൊരു തിരിച്ചടി ആയിട്ടാണല്ലോ. തിരിച്ചടി കഴിഞ്ഞാൽ ഇതിൻ്റെ സാമ്പത്തിക നഷ്ടം എന്നുള്ളതിനേക്കാളും അതിൻ്റെ ഇമ്പാക്റ്റ് ഹെവി ആയിരുന്നല്ലോ. അത് പ്രിയൻ സാറിനാണെങ്കിലും ആന്റണി പെരുമ്പാവനാണെങ്കിലും എല്ലാവർക്കും അതുണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ അതൊരു വലിയ കമേഴ്സ്യൽ സക്സസ് ആയിട്ട് മലയാളത്തിൽ ഡിസൈൻ ചെയ്തൊരു എപ്പിക് സ്വഭാവത്തിൽ ഡിസൈൻ ചെയ്തൊരു സിനിമ ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കാതിരുന്ന ഒന്നുകൂടിയായിരുന്നില്ലേ. മരക്കാർ എന്നുള്ള സിനിമ ഇപ്പം ഒക്കെ കണ്ടിട്ട് ഈ ഒ ടി ടിയിലൊക്കെ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ മലയാളികളല്ലാത്ത ആൾക്കാരൊക്കെ പറയാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് മലയാളത്തിൽ നിന്നുകൊണ്ടൊരു സിനിമ എടുക്കുന്നതിൻ്റെ ഒത്തിരി ഒത്തിരി അത്രയും വലിയൊരു സിനിമ എടുക്കുന്നതിൻ്റെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു പ്രിയൻ സാറിന്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതൊന്നും നമ്മുടെ മനസ്സിൽ ഒത്തിരി ആഗ്രഹങ്ങൾ, ഇപ്പം മറ്റേ ജൂലിയസ് സീസറിൻ്റെ ഒക്കെ കഥ പറഞ്ഞ പോലെ നമുക്കുണ്ടാകുന്ന കുഞ്ഞ് അല്ലോ എൻ്റെ ബുദ്ധി നിൻ്റെ ശക്തി എന്ന് പറഞ്ഞ പോലെ തിരിച്ചായാലും എങ്ങനെയാണെന്ന് പറഞ്ഞ പോലെ ഇരിക്കും. ഈ സിനിമ എങ്ങനെയാണ് വരുന്നതെന്ന് ആർക്കും അറിയാനൊക്കത്തില്ല. അതൊരു ഭയങ്കര തിരിച്ചടിയായിരുന്നു, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അല്ല ഞാൻ പറഞ്ഞത് ഇമ്പാക്റ്റ് ഹെവി ആണല്ലോ പടം തിയേറ്ററിൽ വലിയ ഹൈപ്പിൽ വരുന്നു, ആ ഹൈപ്പിനെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സംഗതി. അല്ല അതൊരു സത്യമാണ്, അത് ഒരു സത്യമാണ്. അത് എന്ത് ഞാൻ പറയാം, മലയാളത്തിൽ എന്തുമാത്രം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമ എടുത്തിട്ടുള്ള ഡയറക്ടറാണ് പ്രിയൻ സാർ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അല്ലെങ്കിൽ രണ്ട് സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു വന്നു കാണാം, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറ്റമായിരിക്കത്തില്ല. അവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ല, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ അതിനകത്ത് ഉണ്ടായി കാണണം. ഈ പറഞ്ഞതിൽ തന്നെ ഇപ്പം നമ്മളറിയാം, ഒരു ഒരു സംവിധായകനും പ്രൊഡ്യൂസറും തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു വമ്പൻ സക്സസ് ആവുന്നു, ചിലപ്പോൾ അവർ വലിയ സൗഹൃദത്തിനെ തുടർച്ചയായിട്ട് പടം ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും ഉണ്ടായിട്ട് ഭയങ്കര ഫ്ലോപ്പായി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഒരു തുടർച്ചയെ ബാധിക്കുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ സന്തോഷേട്ടൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന ആക്ടറുമായിട്ടോ ഡയറക്ടറായിട്ടോ പ്രൊഡ്യൂസറായിട്ടോ ഇങ്ങനെയല്ലല്ലോ സംഭവിക്കാറുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ സിനിമയുടെ സക്സസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കില്ല ചിലപ്പോൾ വീണ്ടും തുടർച്ചയുണ്ടാകുന്നത്. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, അത് ബാധിക്കാറേ ഇല്ലേ ഈ പറയുന്ന അടുത്ത പടം ചെയ്യുന്ന കാര്യത്തിൽ? തൊട്ട് മുമ്പ് സിനിമ സക്സസ് ആണോ ഫെയിലിയർ ആണോ ഈ സംവിധായകൻ്റെ കൂടെ എന്നുള്ളത്? ഇപ്പം ഇതിനകത്ത് സിനിമ അവരെടുത്തത് ടെക്നിക്കലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പരാജയമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടുത്ത സിനിമ അവരോട് ചെയ്യാൻ പോകത്തില്ല. അതല്ലാതെ ആയാൽ നമ്മൾ തീർച്ചയായിട്ടും അവരിൽ ഇത് ഇവരിലല്ല. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം, ഫഹദ് ഫാസിലിൻ്റെ ഏറ്റവും മോശമായ സമയത്താണ് മൺസൂൺ മാംഗോസ് പരാജയപ്പെട്ട് കഴിഞ്ഞാണ് ഈ എന്നാൽ ഇത് നമ്മുടെ പ്രതികാരം വരുന്നത്. ദിലീഷ് പോത്തൻ പുതിയ ഡയറക്ടറാണ്, അതിനകത്ത് അപർണ ബാലമുരളി പുതിയ ആക്ട്രസ്സാണ്, സൗബിനും ഒക്കെ ഇങ്ങനെ നന്നായിട്ട് വരുന്നതേ ഉള്ളൂ ആ സിനിമ തുടങ്ങുന്നത്. നേരം ആ സിനിമ എടുത്ത റിസ്ക് ചിലപ്പം ഈ ആ സിനിമയിൽ ദിലീഷ് പോത്ത് എന്ന് പറഞ്ഞ ഡയറക്ടർ വന്നുകൊണ്ടാണ് ആ മലയാളത്തിൽ നമ്മുടെ ദിലീഷ് പോത്തേട്ടൻ ബ്രില്ലിയൻസ് വന്നത്. അടുത്ത പടം നാഷണൽ, അദ്ദേഹം നമ്മുടെ അതിനു മുമ്പുള്ള മൂന്ന് പടത്തിൽ അസോസിയേറ്റ് ആയിരുന്നു, ചീഫ് അസോസിയേറ്റ് ആയിരുന്നു, നല്ല ഏറ്റവും നല്ല ഒരു ടെക്നീഷ്യനാണ്, ഞാനുമായിട്ട് വളരെ ബന്ധമാണ്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്, എപ്പോഴും സംസാരിക്കാറുണ്ട്. ഈ അദ്ദേഹത്തെ അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടാണ് അദ്ദേഹം ആ സിനിമയിൽ വിജയിക്കാനെത്തുന്നത്. ഫഹദ് ഫാസിലിന് രണ്ടാമത്തെ ജന്മം കൊടുത്ത സിനിമ അതാണ്. ഇന്ന് ഫഹദ് ഫാസിൽ എവിടെ നിൽക്കുന്നു? നേരം ഇത് അവസരം നല്ലതായിട്ട് ചെയ്ത ഒരാൾക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കൊടുത്തില്ലെങ്കിൽ നമ്മൾ അവരുടെ ടാലൻറ്റിനെ നശിപ്പിച്ച് കളയുന്നതിന് തുല്യമാണ്. ഇപ്പം സാനു ജോൺ വർഗീസ് നാളെ ഒരു 50 കോടി രൂപയുടെ പ്രോജക്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ചെയ്യും, കാരണം എനിക്ക് അവനിൽ ഭയങ്കര വിശ്വാസമാണ്. ഈ ഡാത്തടിയ നോക്കുവാണെങ്കിലും മായാനദി നോക്കുവാണെങ്കിൽ മഹേഷ് നോക്കി കഴിഞ്ഞാലും നിലവിൽ പോകുന്ന സ്ഥിരം കമേഴ്സ്യൽ പാറ്റേൺ സിനിമകളിൽ നിന്ന് മാറിപ്പോയ സിനിമ, മാറി ചിന്തിച്ച് ചെയ്ത സിനിമകളായിരുന്നു. സന്തോഷം ചെയ്ത കൂടുതൽ സിനിമകളും അങ്ങനെയായിരുന്നു.
ഇപ്പൊ നോക്കുമ്പോ സിനിമ തിയേറ്ററിലേക്ക് വരുന്ന സിനിമകളുടെ ടേസ്റ്റില് അന്ന് മുതൽ ഇന്നോട് നോക്കുമ്പോൾ വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ആളെ ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഒരാൾ വന്ന് കഥ പറയുകയാണെങ്കിൽ, എന്തെങ്കിലും തരത്തിൽ മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടോ ഒന്നാമത്തെ സിനിമ മുതൽ ഇപ്പോട്ട് നോക്കിയാൽ? നമ്മള് ഇപ്പം നമുക്ക് വലിയ ഭയങ്കരമായിട്ടുള്ള പരീക്ഷണങ്ങൾ എടുക്കാൻ ഒക്കത്തില്ല. ഒന്നിൽ ഹാസ്യം അല്ലെങ്കിൽ മറ്റേ സ്റ്റണ്ട്. ഇതിനകത്ത് സ്റ്റണ്ടിനോട് ഞാൻ താല്പര്യപ്പെടാത്ത ആളാണ്. എൻ്റെ സിനിമയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഒരു സിനിമയിലും മോശമായിട്ടുള്ള വാക്കുകൾ എനിക്ക് വന്ന് ആകെ ഉണ്ടായേക്കുന്നത് ഡാതിടേക്കകത്ത് കുണ്ടന്നൂർ എന്നൊരു വാക്ക് പറയുന്നുണ്ട്, അതും പിന്നെ ആർക്കരയ്ക്കകത്തും മൈര എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അത് നമ്മൾ സെൻസറിന് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു എന്തുകൊണ്ടാണ് അത് അവിടെ ഇടാൻ കാരണം. അങ്ങനെ കോട്ടത്തെ കൊളക്കൽ ലാംഗ്വേജിലുള്ളതാണ്, ഈ കാത്തലിക്സിൻ്റെ ഇടയ്ക്കുള്ള ലാംഗ്വേജിലുള്ളതാണ്. നേരം ഈ നമ്മൾ മാറ്റി ഇപ്പം അടുത്ത വരാൻ പോകുന്ന സിനിമയും ഭയങ്കര തമാശ സിനിമയാണ്, രാജേഷിൻ്റെ പടം വളരെ തമാശയും പക്ഷേ വളരെ ഒരു നല്ല സ്റ്റോറിയാണ്. സിനിമ എങ്ങനെ വരുമെന്നുള്ള സിനിമ കഴിഞ്ഞേ പറയാനൊക്കത്തുള്ളൂ. അങ്ങനെയുള്ള പടങ്ങൾക്ക് ഇനിയും ഇതുണ്ട് എന്നാണ്. ഇപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്ന സിനിമയൊന്നും ഇപ്പോൾ ആൾക്കാർക്ക് കാണാൻ താല്പര്യം കുറവാണ്. ഇപ്പം ആകാശദൂത് ഞാനൊക്കെ വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്, തിയേറ്ററിലിരുന്ന് പല പ്രാവശ്യം കരഞ്ഞ സിനിമയാണ്. ഇപ്പം അതുപോലെ സിനിമ വന്നാൽ വിജയിക്കത്തില്ല, കാരണം കോവിഡും വെള്ളപ്പൊക്കമൊക്കെ കാരണം ആൾക്കാർ കരഞ്ഞ് ആളുകളൊന്ന് എൻ്റർടൈൻ ചെയ്യാനാണ് തിയേറ്ററിൽ. യെസ്, എക്സാക്ട്ലി, അതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഈ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്നാത്താൻ കേസ് കൂടുതൽ കുഞ്ചാക്കോ ബോബൻ പ്രൊഡക്ഷൻസ് കോ പ്രൊഡ്യൂസേഴ്സാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു 5 വർഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ആക്ടേഴ്സൊക്കെ അവരുടെ ഓൺ പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്നുണ്ട്. അവർ നല്ല ശതമാനം, ഇപ്പം മമ്മൂക്കയുടെ ആണെങ്കിലും ടൊവിനോയുടെ ആണെങ്കിലും പൃഥ്വിയുടെ ആണെങ്കിലും ദുൽഖറിൻ്റെ ആണെങ്കിലും അവരുടെ ഏതാണ്ട് ഒരു 50% കൂടുതൽ സിനിമ കഴിഞ്ഞ 4 വർഷത്തിൽ ചെയ്തേക്കുന്നത് അവർ തന്നെയാണ്. ഒന്നുകിൽ അവർ ഫുള്ളി പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ കോ പ്രൊഡക്ഷനിൽ. ഈ ആക്ടേഴ്സ് പ്രൊഡ്യൂസർ ആവുന്നത് ശരിക്കും ഒരു എക്സിസ്റ്റിംഗ് ഈ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊഡ്യൂസേഴ്സിന് സിനിമ കുറയ്ക്കുന്ന സാഹചര്യമുണ്ട്. 2, അതേതെങ്കിലും തരത്തിൽ ഒരു കോ പ്രൊഡക്ഷനിൽ പോസിറ്റീവായി സംഭവിക്കുന്ന സംഗതി കൂടിയാണ്. ഇപ്പം എനിക്ക് കുഞ്ഞാക്കോ ബാബുവിനുമായിട്ടുള്ള ആ കോ പ്രൊഡക്ഷൻ, കാര്യം അദ്ദേഹം ആദ്യം ഈ സിനിമയിൽ കോ പ്രൊഡ്യൂസർ അല്ലായിരുന്നു. ലാസ്റ്റ് സിനിമ തീരാൻ ഒരാഴ്ച ഉള്ളപ്പോഴാണ് എന്നോട് പറയുന്നത്, ചേട്ടാ ഞാൻ ഇതിനകത്ത് കോ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ ആയിക്കോളാൻ പറഞ്ഞു. ഞാൻ ഒരു കോ പ്രൊഡ്യൂസർ എന്നോട് പ്രൊഡ്യൂസർ ആയിക്കോളാൻ പറഞ്ഞു, കാരണം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് സിനിമയിലെ ഒരു ആക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നും കോ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള എല്ലാ രീതിയിലുള്ള സഹകരണവും ഇപ്പം വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കോ പ്രൊഡ്യൂസർ ആക്കിയോണ്ട് പ്രത്യേകിച്ച് ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനകത്ത് പ്രത്യേകിച്ച് അവരുടെ ഒരു ആഗ്രഹം നമ്മളെ ആഗ്രഹം നടത്തി കൊടുക്കുന്നു. പക്ഷേ ഈ ഒരു ആക്ടർ ഒത്തിരി സിനിമകളൊക്കെ എടുക്കാൻ പോകുമ്പം ഒരു 3-4 സിനിമകൾ ഒക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവർ മാനസികമായും അവരുടെ ആ ആക്ടിങ് സ്കില്ലും നഷ്ടപ്പെടും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഞാൻ പലപ്പോഴും ഫഹദിനോടും ഇപ്പോൾ ഇവരോടും പലരോടും പറയാറുണ്ട്, അത് ശരിക്കും ആക്ടർ അഭിനയിക്കണം, അവർ സിനിമ എടുക്കുന്നത് പ്രൈമറി കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മാറില്ല. ഇപ്പം അത് മാറുമ്പോഴാണ് അവരുടെ ആ ആക്ടിങ് ഇതിലേക്കുള്ള ഇത്. ഇവരിൽ നിന്നൊക്കെ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒത്തിരി കാര്യങ്ങളില്ല. ഇപ്പം ലാലട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഫഹദിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ആക്ടിങ് ഉണ്ട്. ഇപ്പം പൈസ നമുക്ക് ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നല്ലേ, നമ്മുടെ മനസ്സ് ഇപ്പം വീട്ടിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ വീട്ടുകാർ പൈസ ചോദിച്ചു, നമ്മുടെ പോക്കറ്റിൽ പൈസ ഇല്ലെങ്കിൽ നമ്മുടെ മോഹം പെട്ടെന്ന് പറയുന്ന പറ്റി എന്ന് ചോദിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. ഈ സാമ്പത്തിക ഇടപാടുകളിൽ ഇടപെടുമ്പോഴാണ് ഇവരുടെ ബാക്കിയുള്ള മുഖത്തുള്ള വ്യത്യാസങ്ങളെല്ലാം വരുന്നത്. പക്ഷേ സിനിമ ഇവരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോയാലും വീണ്ടും ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒത്തിരി കിടക്കുവാണ്. പക്ഷെ ഒരു പ്രൊഡക്ഷൻ, ഒരു സോളോ പ്രൊഡക്ഷൻ മാത്രമുള്ള ഒരാൾക്ക് കുറച്ചുകൂടി റിസ്കി ഏരിയ ആയിട്ട് മാറുമല്ലോ. കഴിച്ചു കഴിഞ്ഞാൽ അഫോർഡബിൾ ആവില്ല ചിലപ്പോൾ റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ ഒരു ഒരു നമ്മളിപ്പോൾ മലയാളത്തിൽ വളരെ ലിമിറ്റഡ് എ ലിസ്റ്റ് ആക്ടേഴ്സ് അല്ലേ ഉള്ളൂ, ഒരു ഉറപ്പായും തിയേറ്ററിൽ ഇനീഷ്യൽ കളക്ഷൻ കിട്ടാവുന്ന, ഉറപ്പായും സാറ്റലൈറ്റ് ഒ ടി ടി ഒക്കെ കിട്ടുന്ന. അപ്പോൾ അവരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരുടെ പടം മിക്കപ്പോഴും അവർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ പുറത്തുള്ളൊരു പ്രൊഡ്യൂസർക്ക് ആക്സസ് ചെയ്യാനുള്ള സാധ്യത കുറഞ്ഞിട്ടില്ല, മലയാളത്തിൻ്റെ കാര്യത്തിൽ കുറവല്ലേ അത്? ഞാൻ അതിനകത്തൊരു ഒരു പരിധിക്കപ്പുറം അഭിപ്രായം പറയാൻ ഒക്കുന്നില്ല, കാരണം ഞാനിപ്പം ഒരു കൊല്ലത്തിൽ ഒരു പടം ചെയ്യുന്ന ആളാണ്. നമുക്കിപ്പം വരെ ചെല്ലുന്ന എല്ലാവരും ഡേറ്റ് തരാറുണ്ട്, ഇനിയും 2-3 പേര് എന്നോട് ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ല എന്നോട് ചെയ്യാത്ത ആൾക്കാർ സിനിമ നമുക്ക് ഒരുമിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും അല്ലാത്ത പലർക്കും ഉണ്ടാകാം അല്ലേ, തീർച്ചയായിട്ടും ഉണ്ടാകാം, കാരണം ചെല്ലുമ്പം അവർക്ക് അഫോർഡ് ചെയ്യാൻ വയ്യായിരിക്കും. പിന്നെ ഞാൻ ഇതിനകത്ത് ആക്ടേഴ്സിൻ്റെ ശമ്പളത്തിനകത്തൊന്നും ഞാൻ തെറ്റ് പറയത്തില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാനാണ് എനിക്ക് വിലയിടേണ്ടത്. എന്നെ വേണോണ്ട് വേണോ വേണ്ടോ എന്ന് ചിന്തിക്കുന്നത് മറ്റേ ആളാണ്. ഇപ്പം എന്നെ കൊണ്ടൊക്കാത്തൊരു കാര്യം ഞാൻ ഒരിക്കലും ചെയ്യാറില്ല.
ഇപ്പം എന്നോട് ഞാനിപ്പം ഫോർ എക്സാമ്പിൾ മലയാളത്തിൽ ആരുടെയും പേര് പറയുന്നില്ല, ഇപ്പം കമൽ സാറിന് എടുക്ക സിനിമ ചെയ്യാൻ പറയണം, ആർക്കറിയാം സിനിമ നമ്മൾ കമൽ സാറിനെ വെച്ച് ചെയ്യാൻ ചിന്തിച്ചെടുക്കും, തമിഴിൽ ആ അല്ല മലയാളത്തിൽ തന്നെ മലയാളം തമിഴുമായിട്ട് ചെയ്യാൻ ആദ്യം നമ്മൾ കമൽ സാറുമായിട്ട്. പക്ഷെ നമ്മുടെ ആ കോവിഡ് സമയത്തെ ബഡ്ജറ്റിൽ ഒരിക്കലും അത് നിൽക്കാത്തതുകൊണ്ട് സാനുവും കമൽ സാറുമായിട്ട് നല്ല ബന്ധമാണ്. എന്നിട്ട് ഞാൻ കമൽ സാറിൻ്റെ അടുത്ത് എൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കണത്, എൻ്റെ അടുത്ത് അത് ഈ പെണ്ണും പുറത്ത് വന്ന് അഭിനയിക്കണം, കമൽ സാർ എന്നോട് 25 കോടി രൂപ പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് കമൽ സാർ എന്നുള്ള ആ പേരങ്ങ് മായ്ക്കും. എനിക്ക് പുള്ളിയോട് യാതൊരു മണക്കും, കാരണം പുള്ളി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വില എന്നോട് പറഞ്ഞു. എനിക്ക് പറ്റുന്നതാണ് ഞാൻ മേടിച്ചാൽ മതി. ഞാൻ ഇപ്പം എൻ്റെ ഞാൻ വരുന്ന വണ്ടി നാളെ ഒരാൾ വില പറഞ്ഞു, എനിക്ക് പറ്റുന്നതാണ് ഞാൻ കൊടുത്താൽ മതിയല്ലോ, വില പറയുന്നതിന് പറ്റുന്നതാണ് അദ്ദേഹം എടുത്താൽ മതി. ആ അതിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഇപ്പം രതീഷ് പൊതുവാണ് ഞാൻ ആദ്യത്തെ പടത്തിൽ കൊടുത്ത ശമ്പളം 10 ലക്ഷം രൂപ 12 ലക്ഷം രൂപ ഉള്ളൂ, രണ്ടാമത്തെ പടത്തിൽ ഞാൻ ഏകദേശം 1 കോടി രൂപ കൊടുത്തു. ഞാൻ പറഞ്ഞത് അത് എന്നെയും കൊണ്ട് വിശ്വാസം ഉണ്ടായിട്ട് കൊടുത്തതല്ലേ. ഇപ്പം ഈ ഒന്നേന്ന് ഇപ്പോൾ 1 കോടി ആകുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻസ് അല്ല. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ ക്ലിയർ അല്ല പറഞ്ഞത്, കാരണം എനിക്ക് വേണ്ടാത്തൊരു സാധനം ഞാൻ എടുക്കാൻ പോകണ്ട, അത് നമ്മൾക്ക് അഫോർഡബിളും ആണ് അല്ലെങ്കിൽ സ്വീകാര്യമാണെങ്കിൽ നമ്മൾ മൂവി എടുത്താൽ മതി, തീർച്ചയായിട്ടും എടുത്താൽ മതി. ഇപ്പം പ്രിയൻ സാറിനെ വെച്ച് സിനിമ ആണെങ്കിൽ പ്രിയൻ സാറിൻ്റെ ശമ്പളം കൊടുക്കണം, ആശിക്കിനെ വെച്ചാൽ ആശിക്കിൻ്റെ ശമ്പളം കൊടുക്കണം, ദിലീഷിനെ വെച്ചാൽ ദിലീഷിന് ശമ്പളം കൊടുക്കണം. എന്നിട്ട് അതിന് അത് വേണ്ടാത്ത ആൾക്കാർ വേറെ ഉണ്ട്, അവരെ വെച്ചെടുക്കാം. എന്നിട്ട് ഇത് അതിൽ ഞാൻ ആരെയും കുറ്റക്കാരും ലോകത്തിൽ ലോകം മുഴുവൻ അങ്ങനെയാണ്.